ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. ഗോല കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മൺചട്ടി ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 വലിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് 1 ദണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അരപ്പിൻ്റെ മുകളിൽ. ഇതിലേക്ക് 3 കുടംപുളി തിളപ്പിച്ചിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അരപ്പും പുളിവെള്ളവും കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന 2/2 പാല് ചേർത്ത് കൊടുക്കണ്ടേ. 1/2 കപ്പ് 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ദണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങാപ്പാലും പുളിവെള്ളവും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തേങ്ങാപ്പാലും പുളിവെള്ളവും കൂടി തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനാണോ ഉള്ളത് ആ മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 1/2 കിലോ നെയ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ഒന്നും കൂടി നോക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് മുമ്പോട്ട് വേണം നിൽക്കാൻ. എന്നാലേ മീൻ കറിയായി കഴിയുമ്പോഴേക്കും മീനിലെല്ലാം ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. മീൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം തവിയിട്ട് ഇളക്കരുത്. മീനെല്ലാം പൊടിഞ്ഞു പോകും. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം മീന്. 10 മിനിറ്റായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. എനിക്ക് ഇത്രയും ചാറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചാറ് പറ്റിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ചാറ് പറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ചാറ് പറ്റിച്ചെടുക്കുക. 1 ദണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഈ സമയത്ത് ഒന്നും കൂടി നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 1/2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണിപ്പോൾ ഇരിക്കുന്നത്. 1/2 പാല് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കണ്ട. 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് മതി, അതിൽ കൂടുതൽ വേണ്ട, ഒരുപാടായാൽ കഴിക്കും. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. കറി അടച്ചു വെച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ തന്നെ ഇരുന്ന് ചാറൊക്കെ വീണ്ടും കുറുകി വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ 1/2 പാല് ഒഴിച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കരുതെന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയായ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പിയിലൂടെ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.